ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാചകത്തിന് എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ നവംബർ ഒന്ന് മുതൽ അറിയേണ്ട പ്രധാന ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂട്ടിയതും ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്ന് ഗ്യാസ് ചോർത്തി പകരം വെള്ളം കൂടി നിറച്ച് വിതരണം ചെയ്യുന്നതിനെതിരെ വന്നിരിക്കുന്ന അറിയിപ്പുകളുമുൾപ്പെടെ നവംബർ മാസത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി കുറേ നാളുകളായി എല്ലാ മാസവും ഒന്നാം തീയതിയാണ് എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വില പെട്രോളിയം കമ്പനികൾ പുനഃപരിശോധിക്കുന്നത് ദീപാവലിക്ക് പിറ്റേന്ന് നവംബർ ഒന്നിന് തന്നെ പാചകവാതക വിലയിൽ വർധനവ് വരുത്തിയിരിക്കുകയാണ് എണ്ണ കമ്പനികൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോ സിലിണ്ടറിന് അറുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് നവംബർ ഒന്ന് മുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഐ ഒ സി എൽ കണക്കുകൾ പ്രകാരം പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന് നവംബർ ഒന്ന് മുതൽ ഡൽഹിയിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് രൂപയും കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപയും ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപയുമായി വാണിജ്യ സിലിണ്ടറിന് സെപ്റ്റംബറിൽ മുപ്പത്തിയൊൻപത് രൂപയും ഒക്ടോബറിൽ നാൽപ്പത്തിയെട്ട് പോയിന്റ് അഞ്ച് രൂപയും വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ വീടുകളിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ വർധന വരുത്തിയിട്ടില്ല കഴിഞ്ഞ ആറുമാസത്തോളമായി മാസത്തോളമായി പത്ത് രൂപയാണ് കൊച്ചിയിലെ വില ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾ സംശയകരമായ സാഹചര്യത്തിൽ വഴിയിൽ നിർത്തി സിലിണ്ടറുകൾ പുറത്തെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ പോലീസിനെ അറിയിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് അഭ്യർത്ഥന യാണ് സിലിണ്ടറുകളിൽ നിന്ന് പാചകവാതകം ചോർത്തി വെള്ളമോ മറ്റ് മായമോ ചേർത്ത് ഏജൻസികളിലെത്തിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം തട്ടിപ്പ് നടത്തുന്നതിനായി മാഫിയ പ്രവർത്തിക്കുന്നുവെന്ന പരാതിയും ലഭിച്ചിട്ടുണ്ട് സാമ്പത്തിക നഷ്ടത്തോടൊപ്പം മനുഷ്യജീവനി വരെ അപകടങ്ങൾക്ക് കാരണമാകുന്നതാണിത് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു ചേലാരിയിലെ ബോട്ട്ലിംഗ് പ്ലാന്റിൽ നിന്ന് ഏജൻസികളിലേക്ക് കൊണ്ടുപോകുന്ന പാചകവാതക സിലിണ്ടറുകളിൽ ദ്രവവസ്തുക്കൾ കലർത്തി ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും കലക്ടർ അറിയിച്ചു ഏതാനും മാസങ്ങളായി ദ്രാവക രൂപത്തിലുള്ള എന്തോ വസ്തു കലർത്തിയ സിലിണ്ടറുകൾ ലഭിക്കുന്നു രണ്ടു മാസത്തിനിടെ ഇത്തരത്തിലുള്ള എഴുപതോളം സിലിണ്ടറുകൾ ലഭിച്ചു പ്ലാന്റിലെ ചില ഡ്രൈവർമാർക്ക് ഇതിൽ പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും ഗ്യാസ് ഏജൻസി പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വെള്ളം നിറച്ച സിലിണ്ടറുകൾ സംബന്ധിച്ച് ഇതിനകം അഞ്ച് ഇന്ത്യൻ ഏജൻസികൾ പരാതിയുമായി എത്തിയിട്ടുണ്ട് വിവിധ ഏജൻസി ഗോഡൌണുകളിലായി ഇപ്പോൾ ഇത്തരം നാനൂറ് സിലിണ്ടറുകൾ ഉണ്ടെന്നാണ് വിവരം ഇനിയും പരാതികൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് സംഘടനാ നേതാക്കളിൽ ചിലർ പറയുന്നത് ഗാർഹിക സിലിണ്ടറുകളിൽ കാൽ ഗ്യാസ് നിലനിർത്തി അതിലെ മുക്കാൽ ഭാഗം ഗ്യാസും വാണിജ്യ സിലിണ്ടറിലേക്ക് മാറ്റും പിന്നീട് ഗാർഹിക സിലിണ്ടറുകളിൽ വെള്ളം നിറച്ച് തൂക്കം തികയ്ക്കും സിലിണ്ടർ ഉപയോഗിക്കുന്നവർ ഗ്യാസ് പെട്ടെന്ന് തീരുന്നുവെന്ന പരാതിയുമായി വരുമ്പോഴേ ഏജൻസികൾ തട്ടിപ്പിനിരയായതറിയൂ പക്ഷേ ഐ ഒ സി അധികൃതർ അത്തരം സിലിണ്ടറുകൾ തിരിച്ചെടുക്കില്ല ഏജൻസികൾ ബാധ്യത ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ് വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടി ആവശ്യപ്പെട്ട് ചേളാരി ബോട്ട്ലിംഗ് പ്ലാന്റിലെ യൂണിയൻ പ്രതിനിധികളും കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഗുണഭോക്താക്കൾക്കും പരാതി നൽകാവുന്നതാണ് അതുപോലെ ഏജൻസികളിൽ നിന്നും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന സിലിണ്ടറിന് തൂക്കം കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഗ്യാസ് ഡെലിവറി ചെയ്യുന്ന ജീവനക്കാരോട് സിലിണ്ടർ തൂക്കി നോക്കുവാൻ ആവശ്യപ്പെടാവുന്നതാണ് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന വാഹനങ്ങളിൽ സിലിണ്ടർ തൂക്കുന്നതിനുള്ള ത്രാസ് വേണമെന്നും ഗുണഭോക്താവ് ആവശ്യപ്പെട്ടാൽ തൂക്കം കാണിച്ച് ബോധ്യപ്പെടുത്തണമെന്നുമാണ് ചട്ടം അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തിപ്പോൾ റേഷൻ മസ്റ്ററിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ് ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കൾക്കും മസ്റ്ററിംഗ് സംസ്ഥാനത്ത് മാസങ്ങളായി നടന്നുവരുന്നുണ്ട് ഗ്യാസ് സിലിണ്ടർ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് അവർ ഇലക്ട്രോണിക് എ വൈ സി അഥവാ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പുണ്ടായിരുന്നു ഗ്യാസ് വിതരണ ഏജൻസികളിൽ ആധാർ കാർഡും ഗ്യാസ് ബുക്കുമായി നേരിട്ട് ചെന്ന് അവിടെയുള്ള ബയോമെട്രിക് മെഷീനിൽ കൈവിരൽ അമർത്തിയോ കണ്ണുകൾ സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഗ്യാസ് വിതരണ കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നേരിട്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം മസ്റ്ററിംഗ് സൗജന്യമാണ് സർക്കാർ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് അവസാന തീയതി പ്രഖ്യാപിക്കാത്തതിനാൽ നിങ്ങളുടെ സമയവും സൗകര്യവും നോക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക